ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ മുക്തയുടെ കിച്ചണിൻ്റെയും അതുപോലെ തന്നെ ബാൽക്കണിയുടെയും ടൂറൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള സ്പേസിലത്തെ, അതായത് ലിവിങ് റൂം, ബെഡ്റൂം, അവിടത്തെയൊക്കെ ചെടികളുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോസിലും, മുക്തയുടെ തന്നെ രണ്ട് വീഡിയോസിലും നല്ല പ്രതികരണമായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ തന്നെ, അതായത് അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കുറേ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പാം പ്ലാന്റ്സ്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്നോ നാലോ പോട്ടിൽ അധികം പൊക്കമൊന്നും വെക്കാത്ത രീതിയിൽ ഇതുപോലെ പാം പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാം പ്ലാന്റ്സിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഇതുപോലെ ഫിലോഡെൻഡ്രൻ പടർത്തി കയറ്റിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കേട്ടോ നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ഒരു കളറിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഷെയ്ഡുള്ളതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ആയില്ല കളർ ഏതാന്നുള്ളത്. ഞാൻ റിമിയുടെ വീഡിയോ വാച്ച് ചെയ്ത സമയത്ത് ഒരു ക്രിസ്മസിൻ്റെ ടൈമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനൊരു കൗതുകം തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടതാണേ. അടുത്തതാണ് ഫിലോഡെൻഡ്രൻ്റെ ഈ ഒരു വെറൈറ്റി, അതായത് ഈ ലെമൺ ലൈം വെറൈറ്റി. ഇതിങ്ങനെ ഹാങ്ങിങ് ബോട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതിൻ്റെ ഇടയിൽ തന്നെ ഇതുപോലെ രണ്ടോ മൂന്നോ പോട്ടിലായിട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് നമ്മുടെ ടർട്ടിൽ വൻ. മുക്ത തന്നെ പറയുന്നുണ്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് നിർത്താൻ എളുപ്പത്തിലൊക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ടർട്ടിൽ വൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെ ഈ ഒരു വെറൈറ്റി പോത്തോസ് നിൽക്കുന്നുണ്ട്. അത് ഒരു സ്റ്റാൻഡിൽ നിറയെ ചെടികളാണ് അതിൽ തന്നെ ഈ ഒരു പോത്തോസാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണുന്നത്. ഒരു വൈറ്റ് പോട്ടിൽ നല്ല ബുഷിയായിട്ടും തിക്കായിട്ടും തന്നെയാണ് കേട്ടോ പോത്തോസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കോർണറിൽ, അതായത് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു കോർണറിൽ ഇതുപോലെ അഗ്ലോണിമ പ്ലാന്റ്സ് അത്യാവശ്യം ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറാണ്, നല്ല ഹൈറ്റിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ വിസിറ്റിംഗ് ഏരിയയിൽ ടേബിൾ ടോപ്പിൽ ഒരു കാക്ടസ് ഇതുപോലത്തെ ഒരു വൈറ്റ് പോട്ടിൽ നല്ല ഉരുണ്ടിട്ടുള്ള ഈ ഒരു മോഡൽ കാക്ടസും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു കാക്ടസ് നിൽക്കുന്നത് കാണാനായിട്ട്. സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു കോർണറിൽ ഇതുപോലെ നല്ല ഹൈറ്റിൽ തന്നെ ഒരു പാം പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു റിച്ച് ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വിസിറ്റിംഗ് ഏരിയക്ക്. നമ്മൾ ആ ഒരു ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇതുപോലെ ഒരു സ്റ്റാൻഡാണ്. അതിൽ ഇതുപോലെ പോത്തോസ്, അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ മൂൺ ക്യാക്ടസ്, അതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത. മൂൺ ക്യാക്ടസ് ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നല്ല ക്യൂട്ടാണ് അത് വെച്ചിരിക്കുന്നത് കാണാനും. അതിൻ്റെ പോട്ട്സൊക്കെ അതിലും ക്യൂട്ടായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലാറ്റിൽ കാണാൻ കഴിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് ടേബിളിൽ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് പൊക്കത്തിലല്ല, ചെറിയ ഇനം സ്നേക്ക് പ്ലാന്റാണ്, അതായത് ഷോർട്ടായിട്ടുള്ള സ്നേക്ക് പ്ലാന്റാണ് ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയും പോട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. ആ ടേബിളിൻ്റെ തന്നെ താഴെയായിട്ട് അഗ്ലോണിമ പ്ലാന്റ്സ്, ഈ ഒരു റെഡ് കളർ അഗ്ലോണിമ പ്ലാന്റ്സ് വച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ലിവിങ് റൂമിലത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡാണ്. അതിലിങ്ങനെ റൗണ്ടിൽ നമുക്ക് ചെടികൾ വെച്ചു കൊടുക്കാം, താഴേക്ക് റൗണ്ടിൽ നമുക്ക് ചെടികൾ വെച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ കണ്ട ഒരു ചെടിയാണ് നമ്മുടെ സിസി പ്ലാന്റ്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്, ടർട്ടിൽ വൈൻ്റെ ഈ ഒരു വെറൈറ്റി. ഇങ്ങനെ ഒരു അഞ്ചോ ആറോ ചെടികൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡിൻ്റെ ഒരു ഭംഗി കൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്ക് ചെടികളിൽ നിന്നൊന്നും കണ്ണെടുക്കാനേ തോന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് ഇതുപോലെ അത്യാവശ്യം പൊക്കം വെക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വലിയ പോട്ടിലൊക്കെയാണ് സ്നേക്ക് പ്ലാന്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഫ്ലാറ്റിലെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ മുക്തയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു ഫിഡിലി ഫിഗ്. മുക്ത തന്നെ നമുക്കത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉയരമുള്ള ഒരു ചെടി വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയല്ലേ ഈ ഒരു ഫിഡിലി ഫിഗ്. കാരണം ഇൻഡോർ ആയിരുന്നാലും നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ ചെറിയൊരു കാടിൻ്റെ ഒരു ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫിഡിലി ഫിഗ് കാണിക്കുന്നത്. നല്ല ഹൈറ്റിൽ, നല്ല, അതായത് ആ ഒരു ഫ്ലാറ്റിൻ്റെ അത്ര ഹൈറ്റിൽ ഇത് പോയിട്ടുണ്ട്. ഒരു രണ്ടോ മൂന്നോ തൈകൾ ഒരുമിച്ച് നിർത്തിയിട്ട് നല്ല ബുഷിയായിട്ട് തന്നെയാണ് കേട്ടോ ഫിഡിലി ഫിഗും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ടാണ് ഈ ഫിഡിലി ഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രീ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ നല്ലൊരു വ്യൂ ആണ് പുറത്തേക്ക്. ഒരു ഗ്ലാസ് മിറർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് പുറത്തേക്ക്. പിന്നെയൊരു പ്ലാന്റും കൂടി ആയപ്പോൾ അതിനെ നല്ല ഇരട്ടി ഭംഗിയായിട്ടോ. ഈ ഫിഡിലി ഫിഗിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ ഒരു സൈക്കിൾ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മൂന്ന് ചെടികൾ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു സ്റ്റാൻഡ്.
അപ്പോൾ അതിൽ മൂന്ന് പ്ലാന്റ്സിൽ ഒന്നാണ് നമ്മുടെ റെഡ് അഗ്ലോണിമ അതുപോലെ തന്നെ അടുത്തതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പിന്നെ നമ്മുടെ സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഈ ഒരു റെഡ് റോസ് കളർ വെറൈറ്റിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ലിവിങ് റൂമിൽ കിച്ചൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതുപോലെ പനിക്കൂർക്ക നട്ടുകൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നട്ട് നോക്കുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് പോത്തോസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതിൽ നിയോൺ പോത്തോസ് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഹാങ് ചെയ്ത പോട്ട് അടിപൊളിയാണ് കാണാനായിട്ട് അവരുടെ ബെഡ്റൂമിലും അതുപോലെ തന്നെ കിച്ചണിലും എല്ലായിടത്തും ഈ ഒരു പോത്തോസിൻ്റെ കളക്ഷൻ കാണാം പോത്തോസ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണെന്നും കൂടെ പ്രത്യേക മുക്തത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ചെടികളാണ് കേട്ടോ മുക്തയുടെ വീട്ടിലത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് പിന്നെ കുറേ ചെടികൾ അതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്ര ഏതൊക്കെയാണെന്ന് നമുക്കത്ര മനസ്സിലാവുന്നില്ല ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ചേമ്പില്ലേ അതായത് ഒരു വയലറ്റ് കളറിലെ ഒരു ചേമ്പ് അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പിക്കുകളൊക്കെ നോക്കിയിട്ടൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചേമ്പായതുകൊണ്ട് തന്നെ അത്ര അലമ്പോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാനായിട്ട് ചേമ്പാണെന്ന് കണ്ടാൽ പറയുകയില്ല കേട്ടോ പിന്നെ വേറൊരു ബെഡ്റൂമിൽ ഇതുപോലെ സൈഡിൽ കോർണറിൽ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കതിൻ്റെ പേരത്ര ക്ലിയർ ആയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുക്തയുടെ ഫ്ലാറ്റിലെ ചെടികളുടെ വിശേഷങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് മനസ്സിൽ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ രണ്ട് വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത് അവരെത്ര രൂപ തന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് കേട്ടോ വന്നത് ആ കമൻ്റൊക്കെ വായിച്ചപ്പോൾ കാരണം മുക്തി എന്നത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നത് പിന്നെ മെയിനായിട്ടും വീഡിയോ ആക്കിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെടിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മുക്തിയുടെ ആ വീഡിയോ കണ്ടിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ മുക്ത കെയർ ചെയ്യുന്ന പോലെ തന്നെ കെയർ ചെയ്യണമെന്ന് ഞാൻ പറയും ഒരു വൈറ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും നീറ്റാക്കി എടുക്കാനൊക്കെ അതിൽ ഇത്രയും ചെടികൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു എഫേർട്ടാണ് അപ്പോൾ ആ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ മുക്തയുടെ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടൂറ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും FBയിലൊക്കെ നമ്മുടെ സോഷ്യൽ പേജസിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ